സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വീണ്ടും ചോദ്യങ്ങൾ. കെ എസ് ഇ ബിയുടെ സ്ഥലത്തെ ടൂറിസം സെന്റർ പ്രവേശന ഫീസ് പിരിക്കുന്നത് സിപിഎം സൊസൈറ്റി. വിവാദമാക്കി യു ഡി എഫ്. ഇടുക്കി ആനയിറങ്കൽ അണക്കെട്ടിലെ ഹൈഡൽ ടൂറിസം സെന്ററിൽ പ്രവേശന ഫീസ് പിരിക്കാൻ സ്വകാര്യ സൊസൈറ്റിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധവുമായി യു ഡി എഫ്. സിപിഎം ഭരിക്കുന്ന സൊസൈറ്റിക്കാണ് അനുമതി നൽകിയത്. കെ എസ് ഇ ബിയുടെ സ്ഥലത്ത് സ്വകാര്യ സൊസൈറ്റിക്ക് പണപ്പിരിവ് നടത്താൻ അനുമതിയില്ലെന്നാണ് ആരോപണം. കാട്ടാനകൾ സ്ഥിരമായി വെള്ളം കുടിക്കാനെത്തുന്ന ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്തരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ബോട്ടിംഗ് സെന്ററിൽ സാമൂഹ്യ വിരുദ്ധർ പ്രവേശിച്ച് പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് കാട്ടിയാണ് സിപിഎം അനുകൂല സംഘടനയായ സ്പർശം സൊസൈറ്റിക്ക് പണപ്പിരിവ് നടത്താൻ അനുമതി നൽകിയത്. ആനയിറങ്കൽ ടൂറിസം സെന്ററിലെ അഡ്വഞ്ചർ സെന്ററിൽ മാത്രമാണ് സൊസൈറ്റിക്ക് പണപ്പിരിവ് നടത്താൻ അനുമതി നൽകിയത്. കെ എസ് ഇ ബിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് സ്വകാര്യ സംഘടനയ്ക്ക് പണപ്പിരിവ് നടത്താൻ അനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് യു ഡി എഫിന്റെ ആരോപണം. എന്നാൽ സഞ്ചാരികൾ അനധികൃതമായി എത്തുന്ന മേഖലയുടെ നടത്തിപ്പ് കൃത്യമായി നടത്താനാണ് സ്വകാര്യ സംഘടനയെ നിയോഗിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. മാത്രവുമല്ല, സി പി എമ്മിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പലയിടത്തും സി പി എമ്മിനുള്ളിൽ കൂട്ടയടി തുടരുകയാണ്. നാലുപാട് നിന്നും സിപിഎമ്മിന് കനത്ത തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. കായംകുളത്ത് സിപിഎമ്മിൽ വീണ്ടും പൊട്ടിത്തെറി. ഏരിയ കമ്മിറ്റി അടക്കം രാജിവെച്ച് കൂടുതൽ ആളുകൾ പാർട്ടി വിടുമെന്ന് കത്തിൽ മുന്നറിയിപ്പ്. ഇതൊരു വശത്ത് സിപിഎമ്മിന് ചോദ്യമായി മാറുമ്പോഴാണ് മറുവശത്ത് പാനൂർ സ്ഫോടന കേസിൽ ബോംബ് നിർമ്മിക്കാനുള്ള വസ്തുക്കൾ എത്തിയത് എവിടെ നിന്ന്, വാങ്ങിയത് ആരൊക്കെ, കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതോടെ സിപിഎം വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. നേരത്തെ തന്നെ സിപിഎമ്മിനുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും കൂട്ടപ്പൊരിച്ചിലുമൊക്കെ പലപ്പോഴായി ചർച്ചയായിട്ടുണ്ട്. ഇപ്പോഴതാ ആലപ്പുഴ, അതും പാർട്ടിയുടെ ചെങ്കോട്ടയിൽ തന്നെ പാർട്ടിക്ക് അടിപതറുകയാണ്. കാഴ്ചവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. ആലപ്പുഴ കായംകുളം സിപിഎമ്മിൽ വീണ്ടും പൊട്ടിത്തെറി. ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവും രാജിവെച്ചു. ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം ബി ജയചന്ദ്രനുമാണ് രാജിവെച്ചത്. ഇവർ പ്രതിപക്ഷ പാർട്ടികളിൽ ചേരാൻ ചർച്ച നടത്തുന്നതായി സൂചനയുണ്ട്. രാജിക്കത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ വിഭാഗീയതയിൽ മനം നൊന്താണ് രാജിയെന്നും ഇരുവരും പറയുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ വിഭാഗീയത വളർത്തുന്നു, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അടിച്ചമർത്തുന്നു, കൂടുതൽ ആളുകൾ പാർട്ടി വിടുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 25 വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി. ഇതിനിടയിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് സിപിഎം. കാരണം മാസപ്പടി വിഷയത്തിൽ സിഎംആർഎലിനെ ഇഡി വിളിച്ചു വരുത്തുമ്പോൾ വരും ദിവസങ്ങളിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിലേക്കും എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ്. ഇതിനിടയിലാണ് കരുവന്നൂരിലും ഇഡി പിടിമുറുക്കുന്നത്. ഇതിനിടയിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കുമോ എന്ന ആശങ്കയിലാണ് സിപിഎം. അതിനിടയിലാണ് പാനൂരിലെ സ്ഫോടനവും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പാനൂർ സ്ഫോടന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ വാങ്ങിയത് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ഭാരവാഹിയായ ഷിജാലും ഷിബിൻലാലുമാണ് ബോംബ് നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കല്ലിക്കണ്ടിയിൽ നിന്നാണ് ബോംബിനുള്ളിൽ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് എത്തിച്ചു എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതികൾ ബോംബ് നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുണ്ട്. മുഴുവൻ പ്രതികളുടെയും അറിവോടുകൂടിയായിരുന്നു ബോംബ് നിർമ്മാണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കൾ എങ്ങനെ ഈ സംഘത്തിൽ ഉൾപ്പെട്ടെന്നതിന് പാർട്ടി ഉത്തരം നൽകേണ്ട അവസ്ഥയിലാണ്. സംഭവം വിവാദമായി ആളിക്കത്തുന്നതിനിടയിൽ പ്രതികൾക്ക് സിപിഎമ്മുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സിപിഎമ്മിന് വേണ്ടി ആയുധമുണ്ടാക്കാൻ ഡിവൈഎഫ്ഐയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സിപിഎമ്മിനെ സംരക്ഷിക്കാനായി ക്യാപ്സൂളുമായി മുഖ്യമന്ത്രിയും വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇവയെല്ലാം പ്രതിരോധത്തിലാക്കും വിധത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ സിപിഎമ്മിനെ ഭയത്തിലാഴ്ത്തുന്നുണ്ടെന്നാണ് വിവരം.